ഒരു യാത്രക്കിടെ ന്യൂയോർക്ക് എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ യാദൃശികമായി കണ്ടുമുട്ടിയ ഒരു കേരള കോൺഗ്രസ് പറഞ്ഞ കഥ കേട്ടപ്പോൾ ആ പാർട്ടി ഇത്രയും അതപ്പതിച്ചു പോയോ എന്ന് സംശയിച്ചുപോയി ഈ കഴിഞ്ഞ ദിവസം കടുത്തുരുത്തിയിലെ ഒരു ഹൗസിംഗ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അയാൾ പങ്കുവച്ചത് ജയിച്ചവർ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയെ വളരെയധികം അപമാനിക്കുന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടതിൻ്റെ വിഷമമാണ് അയാൾക്കുള്ളത് ജോസ് കെ മാണിയുടെ തട്ടകമല്ലാത്ത കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയെ അപകീർത്തിപ്പെടുത്തും വിധം പെരുമാറിയതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊന്നത് നീയെ ചാപ്പ കൊണ്ടു നടന്ന് വളർത്തിയത് നീയെ ചാപ്പ എന്ന് വടക്കം പാട്ടിൽ പറയുന്നത് പോലെ അതുപോലെയാണ് അവിടെ സംഭവിച്ചത് ജോസിൻ്റെ വിശ്വസ്തരെന്ന രീതിയിൽ ജോസിനെ വിശ്വസിപ്പിച്ച് കുഴിയിൽ ചടിക്കുകയായിരുന്നു ജോസിൻ്റെ അതിവിശ്വസ്തരായ നാല് സേവകർ ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഇതിൽ മൂന്ന് പേർ നിയമസഭാ സീറ്റിൽ കണ്ണുവെച്ച് നടന്ന കാലത്ത് തുടങ്ങിയതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച പി എം മാത്യുവിനെയും കൊണ്ട് ടി എം ജേക്കബ് പോയപ്പോൾ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ആ സീറ്റിനെ ഉന്നമിച്ച് കടുത്തിരുത്തിയിലെ മൂന്ന് നേതാക്കൾ കളത്തിലിറങ്ങി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പി എം മാത്യു തന്നെ അവിടെ മത്സരിക്കട്ടെ എന്ന നിലപാടായിരുന്നു കെ എം മാണിക്കുണ്ടായിരുന്നത് അതായത് യു ഡി എഫിൽ എന്നാൽ അന്നത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റായ പണ്ടാരക്കാപ്പിൽ പി ജെ ജോർജിന്റെ വീട്ടിൽ മൂന്ന് ദിവസം കൂടിയ നിയോജകമണ്ഡലം കമ്മിറ്റി യു ഡി എഫിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്കവിടെ മത്സരിക്കണമെന്ന തീരുമാനമെടുത്തു അതിന് ഒട്ട് സമ്മതിക്കാതിരുന്ന കെ എം മാണിയെ സ്നേഹബന്ധനം നടത്തി സി പി എം സഹയാത്രികനായിരുന്ന മുൻ എം എൽ എ പി സി തോമസിനെ സ്ഥാനാർത്ഥിയാക്കാൻ യുവന്മാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു പി സി തോമസിന്റെ വ്യക്തിബന്ധങ്ങളും ജ്ഞാനായ സമുദായത്തിന്റെ വോട്ടും മാണി ഗ്രൂപ്പിന്റെ വോട്ടും ഒന്നിച്ച് ചേർന്നാൽ വിജയം സുനിശ്ചിതമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം കേരള കോൺഗ്രസ് സാർ ഒരുമിച്ച് നിൽക്കുകയില്ല എന്നും അതിനാൽ താൻ സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പി സി തോമസ് അടുത്ത ചില സ്നേഹിതരോട് പറഞ്ഞുവെങ്കിലും യുവന്മാരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഒടുവിൽ സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു നിയോജകമണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പിൽ ചേരുമെന്ന് വൈകാരികമായി പ്രതികരിച്ചതോടെ മനസ്സിലാ മനസ്സോടെ സമ്മതം മൂളിയ കെ എം മാണിക്ക് വാക്ക് കേട്ട് അങ്ങനെയും ഒരു വിഡ്ഡിവേഷം കെട്ടേണ്ടി എന്ന് വേണം കരുതാൻ ചിന്തിക്കണം ആ പാവത്തിന് അങ്ങനെ വിഡ്ഡിവേഷം കെട്ടിയ ചങ്ങായിമാരാണ് അവിടെ ഉള്ളത് സ്ഥാനാർത്ഥിയായ പി സി തോമസിനെ മോൻസിയോസഫുമായി ചേർന്ന് ഒത്തുകളിച്ചു കൊണ്ട് പി സി തോമസിനെ തോൽപ്പിക്കാൻ നേതൃത്വം കൊടുത്ത അന്നത്തെ ചില കേരള കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരാണ് ഞാനി പറയാൻ പോകുന്നത് അവരൊക്കെ എനിക്ക് പൊങ്കാല പൊങ്കാലയിടം വരരുത് എന്നെ പൊങ്കാലയിടരുത് സണ്ണി തെക്കേടം ജോസ് പുത്തങ്കാല സ്റ്റീഫൻ ജോർജ് പത്ത് മുട്ട അട വെച്ച് പതിനൊന്ന് മുട്ട വിരിയുമോ എന്ന് നോക്കാമെന്നായിരുന്നു കെ എം മാണിയുടെ പ്രശസ്തമായ വാചകം വെറുതെ ഇരുന്ന കെ എം മാണിയെ രാജിവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കളത്തിലിറക്കിയിട്ട് മാണിസാറിൻ്റെ വാക്കുകൾക്ക് പുല്ലുവില കൊടുത്ത ഈ നേതാക്കന്മാർ തന്നെയാണ് ഇവിടെയും കളിച്ചതെന്ന തിരിച്ചറിവ് ജോസ് കെ മാണിക്ക് ഉണ്ടാവണം അന്ന് പി എം മാത്യുവിനെ തോൽപ്പിക്കാൻ സാധിച്ചതുകൊണ്ടാണ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ സ്റ്റീഫൻ ജോർജ് എം എൽ എ ആയത് അന്ന് പി സി തോമസിന്റെ തെരഞ്ഞെടുപ്പിന് ആറര ലക്ഷം രൂപ മുടക്കിയ ഒരു സ്നേഹിത എനിക്കറിയാം കെ എം മാണിയോടും കേരള കോൺഗ്രസിനോടുമുള്ള പ്രതിബദ്ധികൊണ്ട് ആ അതൊന്നുകൊണ്ട് മാത്രമാണ് അയാൾ അതിന് മുതിർന്നത് അതായത് ഈ ആറര ആറര ലക്ഷം രൂപ എലക്ഷൻ്റെ ചെലവിന് വേണ്ടി കൊടുത്തത് അന്നത്തെ ഏറ്റവും നല്ല സമ്പാദ്യ പദ്ധതി ഇന്ദിരാ വികാസ് പത്രയായിരുന്നു ഏതാണ്ട് അഞ്ചു കൊല്ലം കൂടുമ്പോൾ അത് ഇരട്ടിക്കുമെന്ന് ആ നിലയ്ക്ക് ആ പൊട്ടൻ ആ പണം ഇന്ദിരാ വികാസ് പത്രയിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എത്ര തുക ആകുമെന്നറിയാൻ വലിയ കണക്കപ്പിള്ള ഒന്നും ആകണ്ട അയാൾക്ക് എന്ത് പ്രയോജനം കിട്ടി ജോസഫിൻ്റെയും ജേക്കബിൻ്റെയും പിള്ളയുടെയും കറിയായുടെയും കൂടം നടന്ന അഴിമതി മുതൽ മാമപ്പണി വരെ നടത്തിയതിന് പുറത്താക്കപ്പെട്ടവർ ഇന്ന് അയാളെ കണ്ടാലും പറയും ജോസ് കെ മണിയെ ചീത്തയാക്കാൻ പുതിയ ഒരുത്തൻ വന്നിട്ടുണ്ടെന്ന് മാറി മാറി രാഷ്ട്രീയ കളി കളിച്ച് സ്ഥാനമാനങ്ങൾക്ക് കടിപിടികൂടി നടക്കുന്നവർ മാത്രമേ പാർട്ടി പ്രവർത്തകനായി ഉള്ളൂ എന്ന ചിന്ത പിടിയണം സ്ഥാനമാനങ്ങളിൽ കണ്ണുവയ്ക്കാതെ പാർട്ടിയുടെ കഷ്ടകാല സമയത്ത് മാത്രം കൂടെ നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ടെന്ന് യുവന്മാർക്ക് തിരിച്ചറിവ് ഉണ്ടാകണം സ്ഥാനമാനങ്ങൾ പങ്കിടുമ്പോൾ അവരെയും പരിഗണിക്കണം ഇന്നും അതേ കളി തന്നെയാണ് തുടരുന്നത് രണ്ടു കൊല്ലം കഴിഞ്ഞു വരുന്ന തിരഞ്ഞെടുപ്പിൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി ഇപ്പോഴേ അടവ് നയങ്ങളുമായി ഇവറ്റകൾ ഇറങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം കടുത്തുരുത്തിൽ ഇനിയൊരു ഗാനായക്കാരന് സാധ്യതയില്ലെന്നുള്ള തിരിച്ചറിവ് കുമാർക്കില്ലെന്നുള്ളതാണ് ഒരു കാലത്ത് ഗ്രൂപ്പിന്റെ സാമ്പത്തിക സ്രോതസ്സും നട്ടലുമായിരുന്ന ഗാനായ സമൂഹം അവരിൽ നിന്ന് അകന്നുവെന്ന് മാത്രമല്ല അവർക്ക് കടുത്തുരുത്തി മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെടുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ അവർക്കൊന്നും ഇപ്പോൾ ഇവിടെ വോട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായി നമ്മൾ കണ്ടതാണ് ഇനി സൊസൈറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം ഓരോ നേതാക്കന്മാരും ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ യഥാസമയം ചെയ്യാതിരുന്നതാണ് ഈ വലിയ പരാജയത്തിൻ്റെ പോലെ കാരണം പണ്ട് കടനാട് പള്ളിക്ക് ഉത്തരം ചുവന്നതുപോലെ ഇവന്മാരെല്ലാം പണിയെടുത്തു സണ്ണി തെക്കേടവും സ്റ്റീവൻ ജോർജ് ജോസ് ഉത്തൻകാല സ്കറിയ കുതിരവേലി എന്നീ നാല് നേതാക്കന്മാരുടെ ബോധപൂർവമുള്ള പെരുമാറ്റമാണ് ഈ തോൽവിയിലേക്ക് എത്തിച്ചേർന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിഷയം വന്നപ്പോൾ അംഗങ്ങൾ രഹസ്യമായി എടുത്ത തീരുമാനം അപ്പോൾ തന്നെ ഇ ജെ അഗസ്തിക്കും കോൺഗ്രസുകാർക്കും ചോർത്തി കൊടുത്തത് ആരാണെന്നറിയാമോ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന കുതിരവേലി തന്നെയായിരുന്നു ഇവന്റെയൊക്കെ കൂറ് കോൺഗ്രസിനോടാ അതോ കേരള കോൺഗ്രസിനോടോ കോൺഗ്രസിനോടാണെന്ന് വെറുതെ പറയുന്നതല്ല സ്വാതന്ത്ര്യ ദിനത്തിൽ തലയോലപ്പറമ്പിൽ കോൺഗ്രസിന്റെ പതാക എടുത്തുയർത്തിയവരെ പിന്നെ എന്താണ് വിളിക്കേണ്ടത് ദേശീയ പതാക എങ്ങനെ ഇരിക്കുമെന്ന് പോലും അറിയാത്ത ഇവന്മാരെ മറ്റെന്ത് പറഞ്ഞിട്ട് കാര്യം ആരോഗ്യപരമായി വിമർശനങ്ങൾ താങ്ങാൻ പറ്റാതെ വിമർശിക്കുന്നവൻ്റെ പിന്നാമ്പുറത്ത് എന്താ ഉള്ളതെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് നിങ്ങളുടെ ശാപം നിങ്ങൾക്കെതിരെ അപവാദ കഥകൾ പറഞ്ഞ് നടക്കുന്നവരെ അരിയിട്ട് വാഴിക്കുന്ന പാരമ്പര്യം നിങ്ങളിൽ ചിലർക്കുമുണ്ട് അവരുടെയൊക്കെ വാർത്തകൾ വീട് വീടാത്തരം കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കും അതാണ് നമ്മൾ കണ്ടുവരുന്നത് ജോസ് കെ മാണിക്കെതിരെയുള്ള പ്രകടനത്തിന്റെയും മുദ്രാവാക്യം വിളിയുടെയും പിന്നാമ്പുറ ചാലകശക്തികളും ഇവർ തന്നെയാണ് ജോസിനെ അപമാനിച്ചത് പോരാന്ന് തോന്നിയത് കൊണ്ടാകാം പിറ്റേന്ന് സണ്ണിത്തക്കേടം എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു പ്രകടനം അങ്ങ് നടത്തി തോറ്റേ തോറ്റു ജയിച്ചവർ ഒരു പ്രകടനം നടത്തി എന്നിട്ടും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് പറയാതെ പറയുകയല്ലേ ആ പ്രകടനത്തിലൂടെ നടത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലരെ കടുത്തിരുത്തി സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നതുപോലെ ഇപ്പോഴും ചില നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് ജോസ് കെ മാണി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതുപോലെയുള്ള ചതിയന്മാരുടെ ഇടയിൽ നിന്ന് ജോസ് എന്നിനി രക്ഷപ്പെടുമെന്ന് പൂഞ്ഞാറും മിത്രം നമ്പൂതിരിപ്പാടിന് പോലും പ്രവചിക്കാൻ പറ്റില്ല കടുത്തൊരുത്തി സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന് രണ്ടു പേർക്കാണ് സ്റ്റീവൻ ജോർജ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് തനിക്ക് താൽപ്പര്യമുള്ള ഒരു വനിതയ്ക്ക് സീറ്റ് വാഗ്ദാനം ചെയ്തു മോഹിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് സണ്ണി തെക്കേട് കറിയ കുതിരവേലിയും ജോസ് പുത്തങ്കാലയും അവനവൻ പിടിയാണ് ഇവർക്കാർക്കും കേരള കോൺഗ്രസ് പാർട്ടിയോടല്ല സ്നേഹം അവർക്കെല്ലാം കോൺഗ്രസിനോട് അഗാധമായ സ്നേഹമാണ് ഇവരിൽ ആർക്കും തന്നെ സ്വന്തം ഭാര്യയുടെ വോട്ട് പോലും കിട്ടില്ല ഇവരെല്ലാം എല്ലാം അവിടെ നിന്നും സതേരിയെ മാറ്റി നിർത്തിയിട്ട് ഒരു പുതിയ തലമുറയ്ക്ക് രൂപം നൽകിയില്ല എങ്കിൽ അടുത്തുരുത്തി മണ്ഡലം എഴുതിത്തള്ളുന്നത് തന്നെയാണ് ബുദ്ധി ഇത് ഞാൻ പറഞ്ഞതോ എൻ്റെ അഭിപ്രായമോ അല്ല നിങ്ങളെ തന്നെ പാർട്ടി പ്രവർത്തകർ അടക്കം പറഞ്ഞതാണ് ഒരു കാര്യം ജോസിനോട് പറയാം ഇതുപോലെ പുറംപണി കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ വരുന്നവരെ സ്ഥാനാർത്ഥികളാക്കുകയും താക്കോത്സാഹനം നൽകുകയും ചെയ്താൽ കൂടെ പ്രവർത്തിക്കാൻ ആരും ആരുമുണ്ടാകില്ല എന്നൊരു ഓർമ്മ ഉണ്ടാകുന്നത് നല്ലതാണ് നാളിതുവരെ പാർട്ടി വിട്ടുപോകാത്ത പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച ടോം ജോസ് ബാബു ജോസഫ് കെ ജെ ദേവസ്യ തുടങ്ങിയ അവർക്കില്ലാത്ത എന്ത് മേന്മയാണ് സ്റ്റീഫൻ ജോർജിനുള്ളത് അയാളുടെ മാത്രം കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നീട്ടി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് പാവം പാർട്ടിക്കാർ പാർട്ടിക്കുള്ളിൽ ഇത് വലിയ ചൂടുള്ള ചർച്ചയുമാണ് നിങ്ങളോടത് ചോദിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇതൊക്കെ പറയുന്നവർ ഇ കെ നായനാർ പറയുന്ന പോലെ ഓൻ പഴയ ഓസക്കു രൂപ്പുകാരനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് സ്റ്റീവൻ ജോർജിൻ്റെ ഭാഷ്യം